അതിനനുസരിച്ച് സന്ദർഭോചിതമായിട്ടൊരു ട്യൂൺ ഉണ്ടാക്കുക ആദ്യം തന്നെ എഴുതി വയ്ക്കുക അതിനുശേഷം അതിനുവേണ്ട കോഡ്സ് ഇടുക അതിനുശേഷം സീനിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഡയറക്ടറിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഉപയുക്ത അതിന് യുക്തമായ ഇൻസ്ട്രുമെൻറ്റൽ പാർട്സ് ഇടുക ഇതെല്ലാം ഞാൻ ഒരു പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതും വയലിൻ എന്ത് വായിക്കണം ഗിറ്റാർ എന്ത് വായിക്കണം കീബോർഡ് എന്ത് വായിക്കണം ഫ്ലൂട്ട് എന്ത് വായിക്കണം എപ്പോൾ ആരെന്ത് ചെയ്യും

നൊട്ടേഷനായിട്ട് എഴുതി അതിലുള്ള അറ്റകുറ്റങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് ചില കറക്ഷനൊക്കെ ചെയ്ത് എന്നിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഈ നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് വായിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യം അപ്പം എനിക്ക് ചെയ്യാവുന്ന ശൈലി ഇതാണ് ഇതിൻ്റെ അപ്പുറത്തേക്കോ പുറകോട്ടോ എനിക്ക് യാതൊരു സ്റ്റൈലും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്ന് വരെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ രസകരവും അല്ലാത്തതുമായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് രസകരമായ ഒന്ന് പൂവല്ല പൂന്തളീരല്ല എന്ന പാട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് റെക്കോർഡ് ചെയ്തപ്പോഴാണ് ആ പാട്ടിൽ നിശ്ചയമായൊരു നാഗസ്വരക്കാരനെ വേണം എന്ന് ഞാൻ ശഠിച്ചു അങ്ങനെ തിരുനെൽവേലിയിൽ നിന്ന് മറ്റു ഒരാളെ ചട്ടം കെട്ടി സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നു അദ്ദേഹത്തെ ഞാൻ ഈ ട്യൂൺ പഠിപ്പിച്ചു കൊടുത്തു ഏതാണ് ടി ട ടി അത് അദ്ദേഹം നന്നായിട്ട് വായിച്ചു എന്നിട്ട് ഞങ്ങൾ റെഡിയായിട്ട് റെക്കോഡിങ് വൺ ടു ത്രീ ഫോർ വന്ന് തുടങ്ങി പക്ഷേ ഇദ്ദേഹം ഒരു ട്രഡീഷണൽ നാഗസ്വരക്കാരനായതുകൊണ്ട് ആ എട്ട് പാർ കഴിയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയാണെപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു സ്വന്തം എന്താ തന്നെ പറയുന്ന തീരുമാനത്തിൽ കൊണ്ടുപോയി വിടണം ഉദാഹരണം ത താ ഇങ്ങനെ അയാളെ നിർത്തുള്ളൂ അപ്പം ഞങ്ങൾ കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങിയ റെക്കോഡിങ് രാത്രി വൈകുന്നേരം ആറുമണിയായിട്ടും ഇയാളുടെ ഈ തെറ്റ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതുകൊണ്ട് പാട്ട് തീരുന്നില്ല റെക്കോഡിംഗ് തീരുന്നില്ല അവസാനം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞ് ആ സ്ഥലം വരുമ്പോൾ താനൊരു പണി ചെയ്യും അതിൻ്റെ വായിൽ നിന്ന് ആ സാധനം അങ്ങ് വലിച്ചു മാറ്റാൻ പറഞ്ഞു അങ്ങനെയാണ് ആ പൂല്ലാ പൂന്തലിലെല്ലാം എന്നുള്ള പാട്ട് ഓക്കെ ആക്കി വിട്ടത് ഇതുപോലെ തന്നെ വേറെ എക്സ്പീരിയൻസാണ് യേശുദാസ് പാടിയ മിഴിയോരം എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടായത് വാസ് എ ഹ്യൂജ് ഓർക്കസ്ട്ര ഏതാനും അറുപത് പേരുണ്ടായിരുന്നു ഓർക്കസ്ട്രയിൽ വയലിൻ വിയോല ചെലു ഡബിൾ ബേസ് പിന്നെ ഗിറ്റാർ വിറ്റാർ തബല മറ്റേത് ഡുഗി തിരക്ക് എന്തെല്ലാം തെല്ലാം ഇൻസ്ട്രുമെൻസ് ഉണ്ടായിരുന്നു കൂടാതെ കോറസ് ഉണ്ടായിരുന്നു അല്ല വയലിൻ സ്ട്രിങ് ഓർക്കസ്ട്രയാണ് കോറസ് അല്ല അങ്ങനെ ഈ പാട്ട് ഞാൻ ഈ എസ് പാട്ട് പഠിപ്പിച്ചതിന് ശേഷം ഓർക്കസ്ട്ര ആയിട്ടൊക്കെ വന്നിരുന്നു ഒന്നിച്ചു പാടിയും എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് നല്ല സെക്യൂർ ഫീലിംഗിനോടുകൂടി അവരവരുടെ ക്യൂബിക്കലിലൊക്കെ പോയിരുന്ന റെക്കോർഡിങ് തുടങ്ങി ആദ്യത്തെ ടേക്ക് അത് അതായത് ആദ്യത്തെ അറ്റംപ്റ്റിൽ യേശുദാസ് ഇങ്ങനെ ചൂടായി വരുന്നേ ഉള്ളൂ ആ പലവിശ എത്ര ഭംഗിയായില്ലെങ്കിലും ഏതോ വസന്ത അവിടെ നിന്ന് നന്നായിട്ട് യേശുദാസ് പാടി പക്ഷേ തോനേ വന്നപ്പോൾ ഒരു ചെറിയ ഞങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച അത്ര ധൈര്യമായിട്ടങ്ങ് വന്നില്ല അപ്പോൾ രണ്ടാമതൊരു ടേക്ക് എടുത്തു ആ അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ചു യേശുദാസ് തുടക്കം പോലെ രസകരമായിട്ടങ്ങ് പാടി ആ പ്രത്യേകിച്ച് താനേ തളർന്ന് വീഴും എന്നുള്ളതൊന്നു അങ്ങനെ എന്നാലും എല്ലാം കൂടി ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇരിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫൈനൽ ടേക്കും കൂടി ഈ ടോട്ടൽ ഗ്രിപ്പോട് കൂടി വരട്ടെ എന്നും പറഞ്ഞ് ഒരു മൂന്നാമത്തെ ടേക്കിങ്ങനെ തുടങ്ങി ഇൻട്രൊഡക്ഷൻ മ്യൂസിക് കഴിഞ്ഞു യേശുദാസ് ഇങ്ങനെ പാട്ടിലേക്ക് പ്രവേശിക്കാൻ പോയപ്പോഴുണ്ട്ടാ നമ്മുടെ റെക്കോർഡിംഗ് മെഷീനിൽ നിന്ന് പുക വരുന്നു മെഷീൻ കത്തിപ്പോയി ഉടനെ തന്നെ സൗണ്ട് എൻജിനീയർ മിസ്റ്റർ സി ഡി വിശ്വനാഥൻ പറഞ്ഞു കട്ട് 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 പവർ ഓഫ് എന്ന് പറഞ്ഞു എന്താ ചെയ്യുക മിഴിയോരോ എന്നുള്ള ഫേമസ് പാട്ട് ഇവിടം കൊണ്ട് നിർത്തേണ്ടി വന്നു ഞാൻ അപ്പച്ചൻ സാറിനോട് ചോദിച്ച സാർ എന്ത് ചെയ്യും രണ്ടാമതൊരു ദിവസം ഇവരേക്ക് വിളിപ്പിച്ച് വീണ്ടും റെക്കോർഡ് ചെയ്യണമെങ്കിൽ വര വരാവുന്ന ചിലവും അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഏതായാലും അന്നത്തെ പരിപാടി അങ്ങ് നിർത്തി ഞങ്ങൾ ഫാസിലും ജിജോയും ഞാനും മറ്റു പലരും ഒക്കെ ആയിട്ട് ആലോചിച്ച് പിടിച്ച് എന്ത് ചെയ്യും അപ്പോൾ എനിക്ക് തോന്നുന്നത് ജിജോ ആണ് പറഞ്ഞത് ഈ മൂന്ന് ടേക്കിലെയും ഓക്കെ സെക്ഷൻസ് മാത്രം എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ട്രൈ ചെയ്താലോ അങ്ങനെ ഞങ്ങളൊരു നല്ല എഡിറ്ററിന് അതായത് ഓഡിയോ എഡിറ്ററാണ് ഫിലിം എഡിറ്ററല്ല ഈ മഗ്നറ്റിക് ടൈപ്പാണ് എഡിറ്റ് ചെയ്യേണ്ടത് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് വേണ്ടത് എച്ച് എം വിയിൽ വർക്ക് ചെയ്യുന്ന മിസ്റ്റർ രഘുനാഥനെയാണ് എച്ച് എം വി രഘു എന്ന അദ്ദേഹത്തിൻ്റെ പേര് അതികായൻ പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല അതിന് പകരം സെക്കൻഡ് സജഷൻ വന്നത് എസ് വി ശേഖർ എസ് വി ശേഖരാണ് ഒരു ശേഖർ എന്ന് പറഞ്ഞൊരു പിന്നീട് ഒരു തമിഴ് സിനിമയിൽ കൊമേഡിയനായിട്ട് വന്ന ഒരു ശേഖർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തപ്പിപ്പിടിച്ചു അദ്ദേഹം ശ്രീലങ്കൻ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തോട് ഞങ്ങളുടെ കഥ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നോക്കിയാൽ പേടിക്കണ്ട നമുക്ക് അതിലും ചെയ്യാം വസ് എ ടെ ആൻഡ് ഹീ വേണ്ടതുപോലെ ഞങ്ങളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച് ജേസ് ഡാസ് ഫീലിങ്ങോട് പൂടി പാടി പൂടി പാടിയ പല്ലവിയെടുത്തു അത് ടേക്ക് വണ്ണോ വെയിറ്റ് ടേക്ക് സെക്ക സെക്കൻഡ് ടേക്കിൽ നിന്ന് പിന്നെ ഫീലിങ്ങോട് കൂടി പാടിയ ഒന്നാമത്തെ ടേ ടേക്കിലെ ഫസ്റ്റ് ചരണം എടുത്തു അങ്ങനെ പല നല്ല കഷണങ്ങൾ എടുത്തു തുന്നി കൂട്ടി തുന്നി കൂട്ടിച്ചേർത്ത പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന മെഴിയോരം എന്നുള്ള യേശുദാസിൻ്റെ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെ ഞാൻ ന്യൂയോർക്ക് സിറ്റിയിലും ന്യൂജേഴ്സിയിലും അവിടെയൊക്കെ താമസിച്ച സന്ദർഭത്തിൽ നമ്മുടെ ഹിന്ദി ഫിലിം ആക്ടർ സുനിൽ ദത്തിൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്ന ഹർബൻസ് മിക്കി കുമാർ എന്ന് പറയുന്ന ഒരു ദേഹം എന്നെ എങ്ങനെയോ തേടി പിടിച്ചു അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു ഹിന്ദി ടൈപ്പ് സിനിമ സിനിമയുണ്ടാക്കുകയായിരുന്നു ആ സിനിമയുടെ പേരായിരുന്നു ദ ഗേൾ ഫ്രം ഇന്ത്യ ആ സിനിമയ്ക്ക് ഒരു നാലോ അഞ്ചോ പാട്ടുകൾ ആവശ്യമായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജമൈക്ക വെസ്റ്റ് ഇൻഡീസിലെ വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് അപ്പോൾ മ്യൂസിക് ഷുഡ് ബി മോർ വെസ്റ്റ് ഇൻഡിയൻ ദൻ വെസ്റ്റേൺ അങ്ങനെ വന്നപ്പോൾ ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ എന്ന് പറയുന്ന ഒരു വലിയ കവി ബംഗാളി കവി അതായത് സരോജിനി നായിഡു നായിഡുവിൻ്റെ സരോജിനി നായിഡുവിൻ്റെ ആംഗ്ള ആയിട്ടൊരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ അദ്ദേഹത്തെ കൊണ്ട് കുറേ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ എഴുതിച്ച് എനിക്ക് കൊണ്ടുവന്ന് തന്നു ആ പാട്ടുകളുടെ റെക്കോർഡിങ് ഫോർട്ടി സെക്കൻഡ് സ്ട്രീറ്റിലുള്ള ക്വാഡ് സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്യുകയുണ്ടായി അതിന് പാടിയത് ഇവിടെ നമ്മുടെ മദ്രാസിൽ ഈ മൂക്കുപൊടി വിൽക്കുന്ന ഒരു ഒരു ഫാമിലിയുണ്ട് പേരി അമ്മർന്ന് പോയി അവിടുത്തെ ഒരു കഴിവുള്ള ഒരു യങ് വുമൺ ഹു ഹാഡ് ബീൻ മാരിഡ് ആൻഡ് ലിവിങ് ഇൻ ന്യൂയോർക്ക് അവരാണ് ആ പാട്ടുകൾ പാടിയത് പിന്നെ ഒരു നല്ലൊരു ബ്ലാക്ക് സിംഗർ ഓൾസോ സാങ് ഞാൻ ഈ പടത്തിന് വേണ്ടി അമേരിക്കൻ മ്യൂസിഷ്യൻസിനെയാണ് ഉപയോഗിച്ചത് പ്രത്യേകിച്ച് സ്റ്റീൽ ഡ്രം വായിക്കുന്ന ജമൈക്കൻ മ്യൂസിഷ്യൻസിനെ ഉപയോഗിച്ചു നല്ലൊരു അനുഭവമായിരുന്നു അവർ സമയത്തിന് മുമ്പ് അഞ്ച് മിനിറ്റിന് മുമ്പ് വന്ന് ഇൻസ്ട്രുമെൻ്റ് എല്ലാം ഊതി ചൂടാക്കി മൈക്രോഫോണിൻ്റെ മുമ്പിൽ റെക്കോർഡിങ് സമയത്തിന് അഞ്ച് മിനിറ്റ് മുമ്പ് വന്നിരുന്നിട്ട് പറയും ഐ ആം റെഡി റെഡിസാർ എന്ന് പറയും കറക്റ്റ് എട്ട് മണിക്കാണെങ്കിൽ എട്ട് മണിക്ക് ആ മെഷീൻ സ്റ്റാർട്ടാവും നമ്മൾ കൊടുത്തിരിക്കുന്ന നൊട്ടേഷൻ അദ്ദേഹം നേരത്തെ പഠിച്ചു വെച്ചിരിക്കും ഒറ്റയടിയാണ് ഒരു മിസ്റ്റേക്കും ഇല്ല ടേക്ക് ഓക്കെ അത്ര രസകരമായ ഒരു അനുഭവത്തിൽ കൂടി ഞാൻ അന്ന് കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലോ മറ്റോ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ബാസ്കോ കലാസമിതി എന്ന് പറഞ്ഞ് ഒരു സംരംഭം നമ്മുടെ ഹൈക്കോടതിയുടെ അടുത്തുള്ള ആംഗ്ലോ ഇന്ത്യൻ ചർച്ചിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു സജീവ അംഗമായിരുന്നു ഞാൻ അപ്പോൾ അന്ന് മൊണ്സീനോ ലോപ്പസ് ഇമ്മാനുവൽ ലോപ്പസ് എന്ന് പറയുന്ന അദ്ദേഹം ചെറുപ്പക്കാരെ എല്ലാവരെയും ഒന്നിപ്പിച്ചിട്ട് ഒരു നാടകം സെൻ്റ് ചെയ്തു അതെഴുതിയത് ഒരു മിസ്റ്റർ ദാസ് ഹൂ വാസ് ആൻ എലക്ട്രീഷ്യൻ നല്ല പ്രതിഭാസമ്പന്നനായ ഒരു നാടകകൃത്തായിരുന്നു കരയുന്ന എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു അപ്പം നാടകത്തിൻ്റെ ആരംഭത്തിൽ എന്നോട് പറഞ്ഞ് കുറേ ഈ ഗോസായികൾ അതായത് ജിപ്സീസ് ആർ കമ്മിങ് ഫ്രം ഫാർ വേ അതിങ്ങനെ അവർ പാട്ടും പാടിയും വന്ന് സ്റ്റേജിലിരിക്കും അപ്പോൾ അവരെ ഗ്രൂപ്പിലൊരു വയസ്സനായ ഒരു മനുഷ്യൻ ഒരു കഥ പറയുന്നു ആ കഥയാണ് നാടകമായിട്ട് അവതരിപ്പിക്കുന്നത് ആ കഥയുടെ നാടകത്തിൻ്റെ അവസാനത്തിൽ ഇവർ ഇതേ പാട്ടും പാടി തിരിച്ചു പോകുന്നു ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിന് വേണ്ടി ഞാനൊന്നുണ്ടാക്കിയ ഒരു പാട്ടാണ് ശരിക്ക് വരുന്നില്ല പക്ഷേ ഈ ട്യൂൺ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഉണ്ടാക്കിയ ട്യൂണാണ് ഇതിൻ്റെ ഒരു വേർഷൻ അങ്ങനെ ഉണ്ടായി ഞാൻ നൌഷാ സാഹബിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ അന്നൊരു ഗുജറാത്തിലൊരു ഫ്ലഡൊക്കെ വന്നപ്പോൾ അതിൻ്റെ ധനശേഖരാർത്ഥം ഈ പാട്ട് ഞങ്ങൾ മം ത്രാ ഹി മം എന്നുള്ള സംസ്കൃത വാക്കുകൾ ഉപയോഗിച്ച് എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്നർത്ഥം വരുന്ന മം ത്രാ ഹി മം എന്ന വാക്കുപയോഗിച്ച് ബോംബെയിൽ ഹിന്ദി സിനിമകളിലൊക്കെ കോറസ് പാടുന്ന നല്ല പാട്ടുകാരോടൊത്ത് ഞാൻ നടത്തുകയുണ്ടായി ഈ പാട്ടിന് വേറൊരു വേർഷൻ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ഞാനിവിടെ വന്ന് മദ്രാസിൽ വന്ന് യേശുദാസിൻ്റെ തരങ്കിണി സ്റ്റുഡിയോയിൽ ആത്മാക്കി ആവാസ് എന്ന് പറഞ്ഞൊരു ഹിന്ദുസ്ഥാനി ഉർദു പാട്ടുകളുടെ ശേഖരമുണ്ടാക്കി എട്ട് പാട്ടുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അതിൽ ഇതേ ട്യൂൺ ആലപിച്ചു മൗനങ്ങളെ ചാഞ്ചാടു എന്ന് പറഞ്ഞ് യേശുദാസിനെ കൊണ്ട് പാടിച്ച ഒരു കോഴ്സ് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഈ ട്യൂം ആ സന്ദർഭത്തിൽ ഫോർ പാർട്ട് ഹാർമോണിയം ഉപയോഗിക്കുന്ന സമയത്ത് ടെനർ സെക്ഷനിൽ പാടിയ ഒരു മഹത് വ്യക്തിയായിരുന്നു പിന്നീട് മ്യൂസിക് ഡയറക്ടറായ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ പൂനെയിലെ സെമിനറി ജീവിതം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നേരെ ബോംബെയ്ക്കാണല്ലോ പോയത് ഭാഗ്യത്തിന് എനിക്ക് നൗഷാദ് സാബിനെ കാണാനും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആകുവാനും ഉള്ള ചാൻസ് കിട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജോലി അച്ഛൻ്റെ അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ നൗഷാദ് സാഹബ് പറയും ഞാൻ ഈ പാട്ടൊന്ന് എഴുതിയെടുക്കും ജെറിയെന്ന് പറയും അപ്പം ഞാനത് എഴുതിയെടുക്കും എന്നിട്ട് പറയും ഇതിൻ്റെ കുറേ കോഡ്സൊക്കെ ഇടുക അതുകൊണ്ട് സാധിക്കുമെങ്കിൽ അതിൻ്റെ മുകളിലൊരു കൗണ്ടർ മെലഡിയൊക്കെ ഇടുമെന്നൊക്കെ പറയും ഇതൊക്കെല്ലാം സർവ്വസാധാരണ ജോലിയാണ് അത് കഴിഞ്ഞ് ഈ പാട്ടുകളൊക്കെ പാടിക്കാനായിട്ട് നമ്മുടെ പ്രശസ്തരായ പല പാട്ടുകാരും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്ന് പഠിക്കുമായിരുന്നു ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു പരിപാടി അവിടെയില്ല അതായത് സ്റ്റുഡിയോയിൽ അല വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും മുക്കിയും മൂളിയും പലവി പഠിപ്പിച്ച് അത് കുത്തി കുത്തി എടുക്കുക എന്നുള്ള പരിപാടിയൊന്നും അന്നില്ലല്ലോ എല്ലാം ഒറ്റയടിക്ക് പാടാൻ തുടക്കം മുതൽ അവസാനം വരെ അപ്പോൾ നൌഷാ സാബ് ബീങ് എ സീനിയർ മ്യൂസിക് ഡയറക്ടർ ഓൾ ദി പ്ലേ ബാക്ക് സിംഗേഴ്സ് യൂസ് ടു കം ടു ഹിസ് ഹൗസ് ആൻഡ് അദ്ദേഹത്തോട് കൂടി ഇരുന്ന് മണിക്കൂറുകളോളം സംസാരിക്കുകയും പാട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു ആ സന്ദർഭങ്ങളിലൊക്കെ ഇവരെയൊക്കെ പാട്ടുകളുടെ ചില സെക്ഷൻസ് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല എനിക്കായിരുന്നു ലൈക്ക് നൗഷാ സാ മുഹമ്മദ് റഫീഖ് ലതാ മങ്കേഷ്കറിനും ആശാ ഭോസ്ലേക്കും മന്നാടേക്കും സുമൻ കല്യാൺപൂർക്കും മിസ്റ്റർ മുകേഷിനുമൊക്കെ കുറേശ്ശേ പാട്ടുകൾ പഠിപ്പിക്കേണ്ട ചുമതലയും എനിക്കും ഉണ്ടായിരുന്നു ഓർമ്മകൾ ചിലപ്പോൾ തെറ്റിപ്പോവും ഒന്നാമത്തെ ചടണത്തിന് ശേഷം പല്ലവി മുഴുവനായിട്ടുണ്ട് അല്ലെങ്കിൽ തുണ്ട് പല്ലവിയാണോ അല്ല സാർ അതൊന്ന് പാടിക്കൊടുക്കുക ചെറിയെന്ന് പറയുമ്പോൾ ഞാൻ പാടിക്കൊടുക്കുമായിരുന്നു ഇതെൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിരുന്നു അത് ഞാൻ വളരെ സന്തോഷത്തോ കൂടി നിർവഹിക്കുകയും ഈ വലിയ പാട്ടുകാരൊക്കെ വളരെ സിമ്പിൾ ആളുകളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്കൊന്നും പിടുത്തമില്ല നമ്മൾ ഇവർ വിചാരിപരങ്ങേറ്റം മുകളിൽ കയറിയിരിക്കുന്ന ആളുകളാണ് എന്നോടൊഫീ സാബ് പറഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ജറീസ് ആ ഹേ കുച്ച് നിയാത്ത എന്നു വച്ചാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്താ പറഞ്ഞു തരുന്നത് അത് ഞാൻ പാടുന്നു എന്നേ ഉള്ളൂ ഇത്ര സിമ്പിളാണ് അതുപോലെ കിഷോർ സാർ കിഷോർ കും പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ട് പക്ഷേ അത് ഞാൻ നൂറ് തവണ പറയും എന്നെ മ്യൂസിക് എന്നെ ഒരു പാട്ടുകാരനാക്കിയത് എസ് ഡി ബർമൻ സാറാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പൺ മൈൻഡഡ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു ഇവരൊക്കെ അപ്പോൾ അവരോടൊക്കെ കൂടെയൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷവും ഒരു ചൈൽഡ് ലൈക്ക് സുഖമായിരുന്നു അക്കാലത്ത് ഏതായാലും ഞാൻ നൌഷാ സ്ഥാപനോട് കൂടി ചേർന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒരു പാക്കിസ്ഥാനി വാറുണ്ടായി അതിൻ്റെ ധനശേഖരണാർത്ഥം ജവഹർലാൽ നെഹ്റുജി പറഞ്ഞിട്ട് കംപ്ലീറ്റ് ബോംബെ ഇൻഡസ്ട്രിയിലെ മേജർ മ്യൂസിക് ഡിറക്ടേഴ്സിനെയും അവരുടെ സഹായികളെയും എയർ ലിഫ്റ്റ് ചെയ്ത് ഡൽഹിയിൽ കൊണ്ടുപോയി ഞങ്ങളെ അശോക് ഹോട്ടലിൽ താമസിപ്പിക്കുകയും പ്രഗതി മൈതാനിൽ ഒരു വിപുലമായ ഒരു സംഗീത സന്ധ്യ സംഘടിപ്പിക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഞാനും പോയിരുന്നു ആ സന്ദർഭത്തിലെടുത്ത ഫോട്ടോ ആണത് അന്ന് എനിക്ക് ഓർമ്മിക്കാനുള്ള ഏറ്റവും നല്ല സംഭവം ഇത് മുഹമ്മദ് റഫിയും ഈ പ്ലേ ബാക്ക് സിംഗേഴ്സൊക്കെ സ്റ്റുഡിയോയുടെ അകത്ത് സുരക്ഷിതമായ മുറികളിൽ നിന്ന് കണ്ടക്ടേഴ്സിൻ്റെ കൈയും മ്യൂസിഷ്യൻ്റെ നല്ല വായനകളും ശ്രദ്ധിച്ച് പാടുന്ന ഒരു സുഖം വേറെയാണ് ഒരു ധൈര്യം വേറെയാണ് പക്ഷേ ഔട്ട്ഡോറിൽ വരുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ദേവർ വെരി നെർവസ് അപ്പോൾ മുഹമ്മദ് റഫീ സാബ് എന്നോട് പറഞ്ഞു ജുലീസാബ് മേരെ സാത്ത് മേരെ പാസ് ബൈട്ട് ആ ജോർ ജോർ സെ ഹാർമോണിയം പേ കോഡ് ബജായി എന്നോട് പറഞ്ഞു എന്നു വെച്ചാൽ എൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ ശ്രുതി തെറ്റാതിരിക്കാൻ വേണ്ടിയ കാഡ്സ് നല്ല സ്വരത്തി വായിച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു ആ സന്ദർഭം നമ്മൾ എന്തായി എനിക്കവിടെ പോയി ഹാർമോണിയം വെക്കാനായിട്ട് കിട്ടിയത് ഒരു സ്റ്റൂളാണ് ആ സ്റ്റൂളിൽ കൊണ്ട് ഞാൻ ഹാർമോണിയം വെച്ചു കോഡ്സ് എനിക്ക് ബൈ ഹാർട്ടായിരുന്നുകൊണ്ട് കുഴപ്പമുണ്ടായില്ല ഞാൻ ഒരു കാലിൽ മുട്ടുകൂത്തി നിന്നുകൊണ്ട് റഫീ സാബിൻ്റെ സൈഡിൽ മുട്ടുകൂത്തി നിന്നുകൊണ്ട് ഈ കോഡ്സ് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു സിനിമയുടെ ബഹളങ്ങളൊക്കെ അല്പം കുറയാൻ തുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിൽ പണ്ടേ കിടന്നിരുന്നൊരാശയം തലപൊക്കി വന്നു ഉദാഹരണത്തിന് ഞാൻ ന്യൂ ഓർലൻസിൽ സേ ജേവിയർ യൂണിവേഴ്സിറ്റി ഓഫ് ലൂസിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂ ഓർലിൻസ് ഫിലർമോണിക് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടുകൂടി ജി എഫ് ഹാൻഡിലിൻ്റെ ദ മെസ്സായ എന്ന ഓറിറ്റോറിയോ ആയിരം പേരുടെ കോറസിനോടൊപ്പം പാടുകയുണ്ടായി ആയിരം പേരെ ക്യാൻ യു ബിലീവ് ഇറ്റ് ഈ ആയിരം പേരെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു ഓഡിറ്റോറിയം വേണമല്ലോ ആ ആയിരം പേര് നിൽക്കുന്നതിൻ്റെ മുമ്പിലാണ് സിംഫണി ഓർക്കസ്ട്ര അവരുടെ മുമ്പിലാണ് സോളോയിസ്റ്റൊക്കെ വന്ന് പാടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ ഒരു ടെനറായിട്ട് അതിൽ പങ്കെടുത്തു ആ സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായത് ഹ്യൂമൻ വോയിസിൻ്റെ ശക്തി ആയിരം പേരൊപ്പം പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫീലിംഗ് നമുക്ക് വേറെ എങ്ങും കിട്ടില്ല ഒരായിരം ട്രംപറ്റ് വായിച്ചാലും കിട്ടില്ല ആയിരം മനുഷ്യ തൊണ്ടയിൽ നിന്ന് ഈ സ്വരം വരുമ്പോൾ അപ്പം അതൊരു വലിയ എക്സ്പീരിയൻസായിരുന്നു മാത്രമല്ല ആ പാട്ട് പാടുമ്പോഴൊക്കെ നാല് വോയിസിലായിരുന്നു പാടിയിരുന്നത് ചില സന്ദർഭത്തിൽ ബേയ്സുകാരാണ് കയറി വരുന്നത് ആ സമയത്ത് മറ്റുള്ള മൂന്ന് വോയിസ് വയസ്സൊന്ന് ഒതുങ്ങിക്കൊടുക്കണം അത് ചില സംബന്ധിച്ച സന്ദർഭത്തിൽ സൊപ്രാണോ അതായത് ഹൈ പിച്ച്ഡ് ലേഡീസ് വോയ്സസ് ആണ് കയറി വരുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ഒന്ന് ഒതുങ്ങി കൊടുക്കണം ബേസ് ഒതു കണ്ട മറ്റേ രണ്ട് വോയിസ് ഒന്നും ഒതുങ്ങണം ഇങ്ങനെയുള്ള എൻസെമ്പിൾ സിംഗിങ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി അത് നമ്മുടെ നാട്ടിൽ ഇല്ല എനിക്ക് തോന്നി നമുക്കത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമാണെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ സിംഗ് ഇന്ത്യ എന്നുള്ളൊരു ഒരു കോറൽ ഗ്രൂപ്പിനെ പറ്റി ചിന്തിക്കുന്നത് ഈ സംരംഭത്തിൽ ഇതിനെ യാഥാർത്ഥ്യമാക്കാനായിട്ട് എന്നെ സഹായിച്ചത് ജോ ഗേബ്രിയലിനെ പോലെയും മിസ് എലിസബ കുര്യനെ പോലെയുള്ളവരാണ് അവരുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാകുമായിരുന്നില്ല ബിക്കോസ് എൻ്റെ ഗിഫ്റ്റ് ഇസ് പ്യുവർലി ഇൻ മ്യൂസിക് അപ്പം ഇങ്ങനെയുള്ള നല്ല ആളുകളുടെ സഹായത്തോടു കൂടി സംഗീതത്തോട് ഇത്ര സ്നേഹം കാണിക്കുന്നവരുടെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ചില സാമ്പിൾസ് നിങ്ങൾക്കിന്നും യൂട്യൂബിലും അല്ലാതെയും ഞങ്ങൾ ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഐ ഹോപ്പ് ഇറ്റ് മേക്സ് എ വേൾഡ് ഓഫ് ഡിഫറെൻ്റ് സിനിമ സിനിമ പാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അപ്രോച്ചും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള സംഗീതാസ്വാദനവുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്